हेलो अस्सलाम वालेकुम, वेलकम टू माय चैनल फूड पिकासो। आई एम रमीशा शहद। अब या कुरे दिवस वीडियो कट्टिट्ट कुछ तेरकिल विट्टु केक ऑर्डर्स वेडिंग पार्टी ओके अब अदायद कम समय किटी अब इनक ना उम्मा स्पेशल कूंद निचान अवेट नील कूंद नाई कई वृति तल मेक इनिटे इंग्रीडियंस एर कप चरगिया तेना പതിനഞ്ച് ഇരുപത് ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത്, അഞ്ച് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത്, രണ്ട് ടീസ്പൂണ് ഉലുവ. പിന്നെ എടുക്കുന്നത് ചെറിയ അരിയാണ്. ചില സ്ഥലത്തൊക്കെ അതിന് കുറിയരി എന്നൊക്കെ പറയാറുണ്ട്. കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന ചെറിയ കഞ്ഞീൻ്റെ അരിയാണിത്. അപ്പോൾ ഇതൊന്ന് രണ്ട് കപ്പ് എടുത്തിട്ട് വെള്ളത്തിലൊന്ന് ഇട്ടിട്ട് കുതിർത്ത് വെക്കുന്നുണ്ട്. ഇനി നമ്മളതൊന്ന് ഊറ്റിയതിന് ശേഷം അതിലോട്ട് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിലോട്ട് ചെറിയ ഉള്ളിയും ഉലുവയും നമ്മൾ ചെറുകിയ തേങ്ങയും കൂടിയാണ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നല്ല നുരണ്ടി മിക്സ് ചെയ്യണം കേട്ടോ. എന്നാലേ ഇതിലോട്ട് ഈ എരിവും ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കുള്ളൂ ഈ റൈസിലോട്ട്. അപ്പോൾ നല്ല അമർത്തി പ്രസ് ചെയ്തിട്ട് ഇത് ഒരു ഇതാക്കി എടുക്കണം, മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ എന്നിട്ട് ഇതെന്ത് ചെയ്യുക, നമുക്ക് ഈ കൂന്തളിലോട്ട് കുറച്ച് കുറച്ചായിട്ട് നിറച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ കൂന്തളിലോട്ട് ഇതിന് കണവാന്നൊക്കെ ചില സ്ഥലങ്ങളിൽ പറയാറുണ്ട്. അപ്പോൾ ഈ കൂന്തളിലോട്ട് ഒരു അത്യാവശ്യത്തിനുള്ളത് ഫുള്ള് കംപ്ലീറ്റ് നിറക്കണ്ട, ഒരു മുക്കാ ഭാഗം നിറക്കുക. ഇത് നിറച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് എടുത്തതിന് ശേഷം ഇതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ നമ്മൾ ഈ കൂട്ട് ഇതിൻ്റെ പുറത്തിട്ട് പോവാതിരിക്കാൻ സഹായിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ടൂത്ത് പിക്കറ്റ് കവർ ചെയ്ത് കൊടുക്കുക എല്ലാ കൂന്തളും. അപ്പോൾ നമ്മൾ ഇനി ഒരു പ്രഷർ കുക്കർ എടുത്തിട്ട് അതിലോട്ട് ബാക്കി വന്നിട്ടുള്ള ഈ റൈസ് ഒന്ന് ഒരു ലെയറാക്കി ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ റൈസിൽ നമ്മൾ ഈ കൂന്തളിൻ്റെ തല കുറച്ച് മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ സംഭവം റൈസ് അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ, നല്ലൊരു കൂന്തളിൻ്റെ ഫ്ലേവറൊക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു റൈസ് ഒരു ലെയറാക്കി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു അര കപ്പ് വെള്ളം ഇതിലോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ അടിയൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും ജസ്റ്റ് ഒന്ന് കുക്കാവാനും വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിക്കുന്നത്. ഇനി നമുക്ക് ഓരോ കൂന്തളും ഇതുപോലെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. എല്ലാ കുന്തളും നമ്മൾക്ക് ഇങ്ങനെ ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് കുക്ക് ചെയ്യാനുള്ള ടൈമായി. എല്ലാ കുന്തളും വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വേണം ഇത് ഇടാൻ. എന്നിട്ട് ഒരു വിസില് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് കുക്ക് ആയിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ ഈ റൈസും ഈ കൂന്തൾ നിറച്ചതും റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് സംഭവം. ഈ റൈസൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്, കൂന്തൾ നിറച്ചതും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഒരുപാടായിട്ട് റെസിപ്പീസ് ഉണ്ട്, ഇങ്ങനെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്ന ഉറപ്പാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.